ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഫിറോസ് കുന്നമ്പറമ്പിലാണ്. നമ്മുടെ ദുബായിലുള്ള ദുബായ് മർഹബ മാളിലുള്ള ഒരു പറ്റം സുഹൃത്തുക്കളെ അഭിനന്ദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലൈവിൽ വന്നിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാം. കേരളത്തിൻ്റെ ദുരിതാശ്വാസ മേഖലയിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ദുബായിൽ നിന്നും ഒരുപാട് സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടി ഒരു ക്ലബിൻ്റെയോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒന്നും ബാനറില്ലാതെ ഒരു പറ്റം ചെറുപ്പക്കാർ നടത്തിയ വലിയ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലേക്ക് ഏകദേശം 55,000 കിലോ സാധനങ്ങളാണ് ആ ചെറുപ്പക്കാർ ഈ നാട്ടിലേക്ക് അയച്ചത്. ഇനിയും 35,000 കിലോയോളം സാധനങ്ങൾ അവിടെ ഉണ്ട് നാട്ടിലേക്ക് അയക്കാൻ. അപ്പോൾ ഇത്രയും വലിയ ഒരു പ്രവർത്തനം നടത്തിയ ആ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ അവർക്ക് അവർ നമ്മളോട് പറഞ്ഞ പ്രാർത്ഥനകൾ മാത്രം, മറ്റൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ ചെറുപ്പക്കാരെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനും അവർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ളവർക്ക് മാതൃകയാവുമെങ്കിൽ, തുടർന്ന് ഭാവിയിൽ മാതൃകയാവുമെങ്കിൽ അതുകൂടി പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ താജുക്ക, നിങ്ങൾക്കറിയാം, താജുദ്ദീൻ വടകരയുടെ സുഹൃത്തുക്കൾ കൂടിയാണ്. ഒരു പക്ഷേ അവരവിടെ നിന്നും കളക്ട് ചെയ്ത് ഈ നാട്ടിലേക്ക് അയക്കുന്ന പല സാധനങ്ങളും ഇതുപോലുള്ള ക്യാമ്പുകളിൽ എത്തിക്കാനും അതുപോലെ തന്നെ അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയൊക്കെ നമ്മുടെ താജുദ്ദീൻ വടകരയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന വലിയ വലിയ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, കാരണം നമ്മുടെ നാട് ഇങ്ങനൊരവസ്ഥയിൽ കിടക്കുമ്പോൾ മറ്റൊന്നും ആഗ്രഹിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അതല്ലെങ്കിൽ ആരുടെയും പ്രചോദനമോ അല്ലെങ്കിൽ സപ്പോർട്ടോ ഒന്നുമല്ല. അവരങ്ങനെ കുറച്ച് വ്യക്തികളെല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങി വന്ന് ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നു. അത് ആരൊക്കെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഈ മർഹബ മാളിലുണ്ടല്ലോ, റാസൽ കപൂർ ദുബായ്, ആ മർഹബ മാളിലുള്ള ഒരു വിജയ് ബാബു, അതുപോലെ തന്നെ ഫൈസൽ, പ്രശോഭ്, അൻവർ അലി, സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാർ, ഇവരുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ ഈ മാളിനകത്തുള്ള നല്ലവരായ സുഹൃത്തുക്കളും അതുപോലെയുള്ള പുറത്തുള്ള ആളുകളുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ട് അവർ നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തത്. ഏറ്റവും നല്ല സാധനങ്ങൾ, ഉപയോഗിച്ചതല്ല, ഉപയോഗിക്കാത്ത സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് അവരിവിടേക്ക് അയച്ചത്. അത് ഈ നാട്ടിലേക്ക് എത്തുമ്പോൾ അത് അർഹതപ്പെട്ട ആളുകളുടെ കൈകളിൽ എത്തിക്കാനും അതുപോലെ തന്നെ നാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ട താജുദ്ദീൻ വടകരയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള വടകര ഇരിങ്ങൽ കോട്ടക്കലുള്ള നാസർ, അതുപോലെ തന്നെ പാലക്കൽ ഷെറീഫ്, മുഹമ്മദ് അഷ്റഫ്, മജീദ് ഇവരൊക്കെയാണ്. അപ്പോൾ ഇത്തരം ആളുകൾ ഒരു പക്ഷേ ഇവർ ചെയ്ത ഈ വലിയ ഒരു പ്രവർത്തനത്തിന്, മാതൃകാപരമായ പ്രവർത്തനത്തെ നിങ്ങളെ അറിയിക്കാനും കഴിയുന്ന ആളുകളൊക്കെ, പറ്റുന്ന ആളുകളൊക്കെ ഇവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ ചെറുപ്പക്കാരെയും നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഇവരെയും കൂടി ഉൾപ്പെടുത്തണം എന്നുകൂടി പറയാനാണ് ഞാനിപ്പോൾ ഈ രാവിലെ തന്നെ വന്നിട്ടുള്ളത്. സാധാരണ നമ്മുടെ ലൈവൊക്കെ രാത്രിയിലാണ്, പക്ഷേങ്കിൽ ഇതിലിപ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നുകൂടി അവിടെ അവർ ഈ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഹെഡിങ്ങിൽ ഞാൻ കളക്ഷൻ പോയിന്റിൻ്റെ ഡീറ്റെയിലും അതുപോലെ തന്നെ സാധനം കളക്ട് ചെയ്യുന്ന ആളുകളുടെ നമ്പറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഈ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. വിളിച്ചിട്ട് അവരെ അറിയിക്കുകയാണെങ്കിൽ അവരവിടെ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. എവിടെയാണോ അവരവരുടെ വാഹനവുമായി വന്ന് സാധനം കളക്ട് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ, നമ്മൾക്കറിയാം പല ഭാഗങ്ങളിലും കളക്ഷൻ പോയിന്റ് വെച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്, പക്ഷേ ഇതല്ല ഇവർ, നിങ്ങൾ എവിടെയാണോ ഉള്ളത്, യു എയിൽ എവിടെയാണെങ്കിലും ഇവരത് വന്ന് കളക്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇന്നുകൂടി അവർ കളക്ട് ചെയ്യുന്നുണ്ട്, ഈ അവസാന ദിവസം ഇന്നുകൂടി കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ റാസൽ കപൂർ അല്ല, നിങ്ങളത് തിരുത്തിയാൽ മതി, കുഴപ്പമില്ല, അത് അയച്ചതിൽ അങ്ങനെയാണ് കണ്ടത്, കുഴപ്പമില്ല, നിങ്ങളത് തിരുത്തിയാൽ മതി. അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക. എന്താണെങ്കിലും ഈ വലിയ ഒരു പ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും അവിടെയൊക്കെ ഓരോ സംഘടനകൾ നമ്മളിപ്പോൾ പ്രവാസി സംഘടനകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഓരോ സാധനങ്ങൾ നാട്ടിലേക്ക് വരുന്നത്. പക്ഷേ ആരുടെയും ഇതില്ലാതെ ഈ കുറച്ച് വ്യക്തികൾ ചേർന്ന് നടത്തി, അവർ ശരിക്കും ഉദ്ദേശിച്ചത് കുറച്ചെന്തെങ്കിലും സാധനങ്ങൾ നമ്മളെക്കൊണ്ട് കഴിയുന്നത് ചെയ്യാമെന്നാണ് അത്ര അവർ ഉദ്ദേശിച്ചത്. പക്ഷേങ്കിൽ അതൊരു വലിയ ഒരു സംഭവമായി മാറി എന്നുള്ളതാണ്. ഏകദേശം
85,000 kilo അല്ലെ, 85,000 kilo സാധനങ്ങൾ കളക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത്രയും സാധനങ്ങൾ കളക്ട് ചെയ്ത് നാട്ടിലേക്ക് അയക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാം. കാറ് മാറ്റി ആ കാറ് കൊടുത്തുട്ടോ, കുഴപ്പമില്ലാത്ത ഒരു ചെറിയൊരു ലാഭം കിട്ടി, അപ്പൊ അതിന് കൊടുത്തു. വേറെ കാർ എടുത്തിട്ടുണ്ട്, ഇതും കൊടുക്കും. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൊടുക്കും. പിന്നെ വേറെന്താ, റാസൽ കോർ അല്ലേ, അതെ, യെസ് റാസൽ കോറിലാണ്. അപ്പോൾ എന്താണെങ്കിലും ഇതിന്റെ മുകളിൽ അവരുടെ കോൺടാക്ട് നമ്പറുകൾ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കളക്ഷൻ പോയിന്റ് ഡീറ്റെയിൽ വെച്ചിട്ടുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ അതിൽ വിളിക്കുക, എന്നിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ആ ഇന്നോവയാണ്, ഇന്നോവ എടുത്തിട്ടുണ്ട്. മറ്റേത് കൊടുത്തു, എന്റെ കയ്യിലുണ്ടായിരുന്നത് ശ്യാമേ, എന്റെ കയ്യിലുണ്ടായിരുന്നതാണല്ലോ കൊറോള ആൾട്ടീസ് ആയിരുന്നല്ലോ, ഒരു ഡൽഹി വണ്ടി. അത് നമ്മൾ മഞ്ചേരിയിൽ ഒരു ടീമിന് വേണമെന്ന് പറഞ്ഞു, അത് കൊടുത്തു, ചെറിയ ലാഭം കിട്ടി. അപ്പൊ ഒരു ഇന്നോവ എടുത്തിട്ടുണ്ട്. ഇതും ആളുണ്ടെങ്കിൽ ഇതും കൊടുക്കണം. എന്താണേലും നമ്മുടെ പ്രവർത്തനത്തിന്റെ ഇടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാകുന്ന ഒരു കച്ചവടം കിട്ടുകയാണെങ്കിലേ അതുകൂടി ആയില്ലേ, എല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോകലോ. പിന്നെ ഇപ്പൊ ഉള്ളത് പാലക്കാടാണ്, ഞാൻ പാലക്കാട് ഒലോക്കോട് വന്നിരിക്കുകയാണ്. ഇവിടെ ഈ എന്താ പറയാ, ഇതേ സ്ഥലം നസർക്ക് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ അവിടേക്ക് പോകണത്, എന്ത് കോളനിയാണത്? ഈ കൽപ്പാത്തിയിലെ ഈ സുന്ദരം കോളനി അല്ലേ, സുന്ദരം കോളനി അല്ലേ, അത് സുന്ദരം കോളനി അല്ല. ഈ കൽപ്പാത്തിയിലെ മഴവെള്ളമൊക്കെ കയറിയിട്ടേ ഈ വീടുകളൊക്കെ നശിച്ചു പോയ ഒരു ഭാഗമുണ്ട്. അപ്പൊ അവിടെ ഒരു മുരുകമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചിയുണ്ട്, അവരുടെ രണ്ട് കുട്ടികള് എന്താ പറയാ, ഒരു എന്തോ ഒരു അസുഖത്തിന്റെ ഒരു പേര് പറഞ്ഞു, ശരീരമൊക്കെ ഇങ്ങനെ വളഞ്ഞ് ഈ മസിൽസ് ഒക്കെ ഇല്ലാതാവുന്ന ഒരു പ്രത്യേകത അസുഖമാണ്. രണ്ട് കുട്ടികൾക്കും ആ അസുഖമാണ്. ഇവരുടെ ഭർത്താവാണെങ്കിലും നേരത്തെ ആത്മഹത്യ ചെയ്തു. അപ്പൊ ഈ ചേച്ചി കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുട്ടികളെ നോക്കുന്നതും ഒരു മോളെ പഠിപ്പിക്കുന്നതൊക്കെ. അപ്പൊ ആ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, അപ്പോ അതിനുവേണ്ടി വന്നതാണ്. അപ്പോ അതിനിടയിലാണ് ഇന്നലെ രാത്രിയാണ് ഇവരെന്നെ വിളിച്ചു പറഞ്ഞത്, ഫിറോസെ നാളെയും കൂടി ഞങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ കഴിയുന്ന ആളുകളോടൊക്കെ നാളെ കളക്ഷൻ പോയിന്റിലേക്ക് എത്തിക്കാൻ പറയണം സാധനങ്ങൾ. അപ്പൊ ഫിറോസ് വിചാരിച്ച പെട്ടെന്നാവും, കാരണം പ്രവാസികളൊക്കെ ഫിറോസിന്റെ ലൈവ് കാണുന്ന ആളുകളാണ് എന്നാ പറഞ്ഞു. അപ്പൊ കഴിയുന്ന ആളുകൾ മാക്സിമം ഇത് ഷെയർ ചെയ്യണം, എന്റെ ഈ ലൈവ് നിങ്ങൾ ഷെയർ ചെയ്യണം. അത് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്തിട്ട് ഈ സഹായിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയുമല്ലോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി അതിൻ്റെ നിങ്ങൾ ഷെയർ ചെയ്യുക. മുകളിൽ അതിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങളുടെ അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ വേണ്ടി, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. നിങ്ങളുടെ ദുആയിലൊക്കെ ഈ ആളുകൾ ഉൾപ്പെടുത്തണം, കാരണം അവർക്ക് മറ്റൊന്നും ഇവരാരും ആഗ്രഹിക്കുന്നില്ല, പ്രാർത്ഥന മാത്രമാണ്. കാരണം ഈ നാടിന് ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ ഒന്നോ രണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇവരെ മാത്രമല്ല ഒരുപാട് സംഘടനകൾ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ആളുകളൊക്കെ നാടിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവരുടെ കഴിവിന്റെ പരമാവധി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓരോ വ്യക്തികളെയും പ്രത്യേകിച്ച് എടുത്തു പറയാൻ കഴിയില്ല, എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേങ്കില് ഈ ഞാനിതിൽ പ്രത്യേകമായിട്ട് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ചുരുങ്ങിയ ആളുകൾ, കുറച്ച് വ്യക്തികൾ ചേർന്ന് നാട്ടിലേക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയത് ഇത്രമാത്രം വലിയ ഒരു പരിപാടിയായി മാറിയതിന്റെ ഒരു സന്തോഷവും കൂടി ഞാനിതിൽ പങ്കുവെക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ എന്താണെങ്കിൽ കഴിയുന്ന ആളുകളൊക്കെ മുകളിൽ കാണിച്ചിട്ടുള്ള കളക്ഷൻ പോയിന്റിലേക്ക് നിങ്ങളുടെ സാധനങ്ങൾ എത്തിച്ചുകൊടുക്കണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, വേറെന്താ, എന്നാ ശരി, എല്ലാവരോടും കുറച്ച് പണിയുണ്ട് ഇവിടെ, അതിന്റെ ഇടയിലാണ് ഈ ലൈവ് വന്നിരിക്കുന്നത്. എന്നാ ശരി, നമുക്ക് രാത്രി കാണാം.